الحمد لله. عبد الله بن عباس رضي الله عنه മഹാന അവരുടെ പേരുള്ള കമാനം തന്നെ ത്വായിഫിൽ കാണാം. ത്വായിഫിലെ വലിയ പള്ളിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി. ഇന്ന് മക്കയിലെത്തിയ മുഴുവൻ ആളുകൾക്കും ത്വായിഫിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഒരു കാലത്ത് ത്വായിഫിലേക്ക് വരാനോ സിയാറത്ത് ചെയ്യാനോ ഒന്നും സൗകര്യമുണ്ടായിരുന്നില്ല. ഇന്ന് അൽഹംദുലില്ലാ വരുന്ന ഉംറ യാത്രക്കാർ മുഴുവനും ഒരു ദിവസം ത്വായിഫിലേക്ക് വരാറുണ്ട്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമുൽ ഹുസ്ൻ ദുഃഖവർഷമായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അടുത്ത ദിവസം തന്നെ അളാപ്പയും വഫാത്തായപ്പോൾ ശത്രുക്കളുടെ മർദ്ദനം കഠിനമായ സമയത്ത് ഉമ്മയുടെ കുടുംബാംഗങ്ങളെല്ലാം താമസിക്കുന്ന ത്വായിഫിലേക്ക് ഹിജറ വന്നു. ആദ്യ സംഘമായി എത്യോപ്യയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്, ഹബിഷയിലേക്ക്. എന്നാൽ ത്വായിഫിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബിയും വന്നു. കുടുംബങ്ങളിൽ നിന്ന് സ്വീകരണങ്ങളോ സഹായങ്ങളോ ലഭിക്കുന്നതിന് പകരം ലഭിച്ചത് ആക്ഷേപങ്ങളും അക്രമങ്ങളുമാണ്. ഏതായാലും അങ്ങനെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമിച്ചവർക്ക് മുഴുവനും പൊറുക്കലിന് വേണ്ടിയാണ്, മഗ്ഫിറത്തിന് വേണ്ടിയാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അറിവില്ലാത്തവരാണവർ, പൊറുത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്തു. അൽഹംദുലില്ലാ പിന്നീട് ഇസ്ലാമിയുടെ വളർന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ലൈബ്രറിയാണ്. ഇവിടെയാണ് മഹാനവറുകളുടെ വീടുണ്ടായിരുന്നത് എന്ന് കാണാം. എന്ന് നിരവധി കിതാബുകളുള്ള ഒരു ലൈബ്രറിയായി ഈ വീട് സംരക്ഷിച്ചു പോരുന്നു. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീടും ഇവിടെ ത്വായിഫിൽ നിർമ്മിച്ച പള്ളികളിൽ ആദ്യത്തെ പള്ളിയും ഈ പള്ളിയാണെന്നാണ് അറിയപ്പെടുന്നത്. ഈ മക്തബയുടെ തൊട്ടായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാനുഭാവൻ ഇവിടെ ചാരത്തായി വേറെയും 12 സഹാബിമാർ മറവിട്ട് കിടക്കുന്നുണ്ട്. ഈ മതിൽക്കെട്ടിനകത്താണ് മക്ബറയുള്ളത്. ആളുകൾ മലേഷ്യയിൽ നിന്നുള്ളവർ സിയാറത്ത് ചെയ്യുന്നു. അതുപോലെ ധാരാളം ആളുകൾ വന്ന് അൽ അബാദലത്തുൽ അർബ, നാല് അബ്ദുള്ളമാർ പ്രമുഖരായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയാണ് ഈ മതിൽക്കെട്ടിനകത്ത് കാണുന്നത്. അൽഹംദുലില്ലാ 12 സ്വഹാബിമാർ വേറെയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അങ്ങോട്ട് വിളിച്ചു വരുത്തിയ മുഹമ്മദുൽ ഹനഫി റളിയല്ലാഹു അൻഹു മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്, താബിഈങ്ങളിൽ പെട്ടവരാണ്. ഫാത്തിമ ബി റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ ശേഷം പല കല്യാണങ്ങളും കഴിച്ച് മക്കളുണ്ട്, അതിൽപ്പെട്ടവരാണ്. ഈ കാണുന്ന വലിയ പള്ളിയാണ് ഇന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പള്ളിയായി അറിയപ്പെടുന്നത്. മാഷാ അല്ലാഹ്, ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ ഏത് സമയവും പ്രായമായ ആളുകൾ ധാരാളം കയറി ഇബാദത്ത് ചെയ്യുന്നത് കാണാൻ കഴിയും. മാഷാ അല്ലാഹ്, കയറി രണ്ട് റക്അത്ത് തഹിയ്യത്ത് ദുഹക്ക് നിസ്കരിച്ച് ഞങ്ങൾ സിയാറത്ത് ചെയ്ത് മാഷാ അല്ലാഹ് ഇവിടെ വിട്ടുപോകുന്നതാണ്.